ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. പുത്തൻ പ്രതീക്ഷയുടെയും പ്രതിജ്ഞയുടെയും നാളുകളാണ് പുതുവർഷം. ഓരോ നല്ല തീരുമാനങ്ങളും മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിലും വരുത്തണ്ടേ? അതിനുവേണ്ടി നമുക്ക് ഇന്നു മുതൽ ജേണൽ എഴുതി തുടങ്ങിയാലോ? എന്താണ് ജേണലിംഗ്? നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ വളരെ ക്രിയേറ്റീവായിട്ട് ബുക്കിലേക്ക് പകർത്തുന്നതിനെയാണ് നമ്മൾ ജേണലിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ജേണലിംഗ് നമ്മുടെ മനസ്സിലെ സ്ട്രെസ് കുറയ്ക്കാനും ബാഡ് ഹാബിറ്റ്സ് ഒക്കെ മാറ്റാനും നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ജേണലിംഗ് എഴുതാം. അപ്പോൾ ഞാൻ എൻ്റെ ജേണലിങ്ങിലേക്ക് കടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു നോർമൽ ഡയറിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ എൻ്റെ കയ്യിലുള്ള ഒരു ഡയറിയാണ്. നോക്കിക്കേ, ആ കമ്പനിയുടെ എംബ്ലവും കാര്യങ്ങളൊക്കെ അതിൽ തന്നെയുണ്ട്. സോ പിന്നെ ജേണലിങ്ങിന് ആവശ്യമായ സ്റ്റിക്കേഴ്സ് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ട് വീഡിയോസും ഞാൻ ഇട്ടിട്ടുമുണ്ട്. ഓക്കെ, കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കണേ. ഓക്കെ, എങ്ങനെയാണ് സ്റ്റിക്കർ മേക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റിക്കേഴ്സ് ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം ജേണൽ ഡയറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ എൻ്റെതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ജേണലിങ് ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസും ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട്സും ആയിരിക്കും കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ നോർമൽ ഡയറി ആയതുകൊണ്ട് തന്നെ അതൊരു ജേണൽ ഡയറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ആ ഒരു കമ്പനിയുടെ ആ ഒരു എംപ്ലോയും പേരൊക്കെ നമുക്കൊന്ന് ഹൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു കോപ്പർ കളറും അതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡും ഞാൻ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അതൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ദേ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. അകത്ത് എന്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. ഇനി നമുക്ക് ഏറ്റവും ഫസ്റ്റിൽ വരുന്ന ആ ഒരു പേജ് എടുക്കാം. അപ്പം ഇത് നോർമലി ഉള്ളിൽ ലൈൻഡ് ആയിട്ടുള്ള പേജുകളാണ്. അപ്പം ഏറ്റവും ഫ്രണ്ടിൽ ഇതുപോലെ ലൈൻ ഇല്ലാത്ത ഒരു പേജ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു 2024 എന്ന് എഴുതിയിട്ട് കുറച്ച് കോഡ്സും എഴുതി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ ഒരു ഫ്ലവർ തീമ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇനി ഞാൻ അവിടെ ഒരു കോട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് ടെൽ പീപ്പിൾ അബൌട്ട് യുവർ ഡ്രീംസ് ഷോ ദം. എന്താന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഡ്രീംസ് ഒന്നും നമ്മൾ ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഡ്രീംസ് നേടിയെടുത്ത് അത് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി ഇവിടെ ഓൾറെഡി ഒരു കലണ്ടർ ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതൊന്ന് ലൈറ്റ് കളേഴ്സ് വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പേജിൽ ഞാൻ എഴുതി കൊടുക്കുന്നത് ഒരു കോട്ടാണ്. അപ്പോൾ കോട്ട്സ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും സിമ്പിളായിട്ടുള്ളതും അതുപോലെ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന കോട്ട്സും ആയിരിക്കണം എഴുതേണ്ടത്. അല്ലാതെ വലിയ വലിയ കോട്ട്സൊക്കെ എഴുതിയിട്ട് നമ്മൾ വായിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ളത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്കതൊരു ഇൻസ്പിറേഷൻ തരുന്നതും ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് ഡു സംതിങ് ദാറ്റ് മേക്സ് യുവർ സെൽഫ് ഹാപ്പി.
അപ്പം ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഞാൻ ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പം എൻ്റെ ചാനലിന് വ്യൂസ് ഇല്ലാന്നും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാന്നും വിചാരിച്ചിട്ട് ഞാനതൊരിക്കലും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നതും ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് പേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ ഞാൻ നേരത്തെ കാണിച്ചെന്ന അതേ സ്റ്റിക്കേഴ്സ് തന്നെയാണ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ടാപ്പ് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ആ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാപ്പി ന്യൂ ഇയർ ആയതുകൊണ്ട് ഫസ്റ്റ് പേജിൽ തന്നെ ഹാപ്പി ന്യൂ ഇയറിനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ക്വാഡ്സുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് കുറച്ച് പിക്ചേഴ്സും അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ മൈ ഗോൾസ് ആണ് കൊടുക്കുന്നത്. അതായത് ഈ ഒരു വർഷം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേജിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ ആയിട്ടും കരിയർ വൈസ് ആയിട്ടും ഹെൽത്ത് വൈസ് ആയിട്ടും സോഷ്യലായിട്ടൊക്കെ നമ്മൾ ഈ ഒരു വർഷം നേടിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പേജിൽ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് പേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഫ്യൂച്ചർ പ്ലാൻസ് ആണ്. അതായത് നമുക്ക് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, നമുക്ക് എന്തൊക്കെ സോഷ്യൽ മീഡിയാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതിലൊക്കെ നമുക്ക് എത്രമാത്രം സക്സസ് ആവണം, എന്തൊക്കെ നമ്മൾ അതിനുവേണ്ടി ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പം അതിനൊരു പേജ് മതിയെങ്കിൽ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പേജസ് വേണമെന്നുണ്ടെങ്കിൽ അത് കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഈ ഒരു പേജ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും രണ്ട് മൂന്ന് പേജസും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്തത് ഒരു ഹെൽത്ത് പേജാണ്. അപ്പോൾ അതിന് ഹെൽത്ത് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നും പിന്നെ ലവ് യുവർ സെൽഫ് എന്ന ക്വോട്ടും ഈ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പേജ് കൊടുത്തിരിക്കുന്നത് മൈ ഡ്രീംസ് ആണ്. അപ്പോൾ സ്വപ്നം കാണുക എന്നുള്ളത് നമ്മുടെ ഒരു കൂടപ്പിറപ്പാണ്. അപ്പോൾ നമുക്ക് സക്സസ്സിലേക്കുള്ള സ്വപ്നങ്ങൾ നമ്മൾ തന്നെ കാണണം. ഓക്കെ, അപ്പോൾ ആ ഒരു പേജാണ് അടുത്തത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ മൈ ഫാമിലി എന്ന ആ ഒരു പേജാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പേജസാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ കാണാം. കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഡയറിയിൽ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി വരുന്ന പേജിൽ നമുക്ക് മന്ത്ലി സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഓരോ മന്തിലും ഓരോ തീം കൊടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഓരോ മന്ത് വരുമ്പോൾ അപ്പോൾ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ജേണൽ ഡയറി എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോസും അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.